ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുനിതാസ് കുക്കിംഗ് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഏതായാലും ക്രിസ്മസ് ഒക്കെ വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് പ്ലം കേക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് എണ്ണ ബെല്ലേക്കണ്ടല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം അപ്പോൾ ഒരു ബൗണ്ടിൻ്റെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഒന്നര കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം അരച്ചെടുക്കാം നമ്മൾ സാധാരണ കേക്കൊക്കെ റെഡിയാക്കുമ്പം രണ്ട് മൂന്നും പ്രാവശ്യമൊക്കെ അരച്ചെടുക്കാറുണ്ട് പക്ഷേ ഈ ഒരു പ്ലം കേക്കിന് നമുക്ക് അത്ര തവണ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തവണ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുത്ത് വെച്ചാൽ മതിയാവും അപ്പോൾ ഇവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡിലോട്ട് വെക്കാം പിന്നെ നമ്മൾ ഈ ഒരു പ്ലം കേക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലോട്ട് കാൽക്കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് പല കളേഴ്സിലുള്ള ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ടൊരു കാൽ കപ്പ് അളവിൽ റേസൻസ് എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് അളവിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാഷ്നട്ട്സാണ് അതുകൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് നമുക്കിതിലോട്ട് കുറച്ച് മൈദ്യ വന്നിട്ടിട്ട് നന്നായിട്ടങ്ങ് സ്പ്രെഡ് എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊഡേറ്റ്സ് ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാ സൈഡിലോട്ടും ഈ ഒരു മൈദ ഒന്ന് മിക്സ് ചെയ്യാം ഈ മൈദ എന്തിനാണ് ചേർക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കേക്കിലോട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുമ്പം അത് താഴ്ന്നു പോവാതിരിക്കാനായിട്ടാണ് മൈദ ചേർക്കുന്നത് അപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് റെഡിയാക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ മൈദയിലൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ഒരു സൈഡിലോട്ട് വെക്കാം അടുത്തതായിട്ട് നമുക്ക് ക്യാരമൽ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്യുന്നവരെ വയ്ക്കാം അപ്പം ഒന്ന് ഉരുക്കി വരുമ്പം സിമ്മിലോട്ട് ഫ്ലെയിം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഇതൊന്ന് പതന്നെ വരും ഈ ഇങ്ങനെ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലോട്ട് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് അപ്പോൾ നല്ലപോലെ തെറിച്ച് നമ്മുടെ മേത്തോട്ട് തിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ബാക്കിലോട്ട് നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അടുത്തതായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു കേരമലിൻ്റെ ആ ഒരു കട്ട പിടിച്ചൊക്കെ ഒന്ന് ഉരുകി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് മറ്റൊരു ബൗളിലോട്ട് ഒഴിച്ച് ഇതൊന്ന് തിക്ക് ആവാനായിട്ട് വെക്കാം കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് ഇങ്ങനെ കുറുകി വരുന്നതായിരിക്കും അപ്പോൾ അതവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് അളവില് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു മൂന്ന് ഗ്രാമ്പൂ അതുപോലെ തന്നെ ഒരു ഏലക്ക നമുക്കൊന്ന് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് പട്ടയാണ് അപ്പോൾ പട്ടയുടെ ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കാം വേണ്ടല്ലേ നല്ലപോലെ പൊടിച്ച് പഞ്ചസാര നല്ലപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം ഇനി നമുക്ക് സൈഡിലോട്ട് വയ്ക്കാം അടുത്തായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് അരക്കപ്പളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു സ്മൂത്താക്കി എടുക്കണം അപ്പം ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്താൽ മതിയാവും അപ്പോൾ എങ്ങനെയാണ് ബീറ്റർ ഇല്ലാണ്ട് ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് എടുത്ത് കണ്ട് നോക്കാം അപ്പോൾ ഏതായാലും ഈ ഒരു ബട്ടർ നമുക്ക് നല്ലപോലെ സോഫ്റ്റ് ആവുന്ന ആവുന്നവരേക്കും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ആദ്യം കുറച്ച് സൈഡിലോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നമ്മളത് ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ട് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് സെൻറ്ററിലോട്ട് കൊണ്ടുവന്ന് ബീറ്റ് ചെയ്ത് സ്മൂത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അപ്പം ഇങ്ങനെ സ്മൂത്തനായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര നമുക്ക് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ലപോലെ ഇതങ്ങ് ബീറ്റ് ആവണം കേട്ടോ നന്നായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടണം അപ്പോൾ അതുവരേക്കും അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം ടോട്ടലി എല്ലാ പഞ്ചസാരയും ചേർക്കണം അപ്പോൾ അതെല്ലാം നമുക്ക് ചേർത്തിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു ക്യാരമൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ബ്രൗൺ ആവുന്നവരേക്കും വെയിറ്റ് ചെയ്ത് ഇട്ട് അപ്പോൾ ഒരു കയ്പ്പ് രസം വരും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകുന്നവരെ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നിന്നാൽ മതിയാവും അപ്പോൾ ഏതായാലും ആ ഒരു ബട്ടറും അതുപോലെ തന്നെ ഷുഗറും തമ്മിൽ ഷുഗർ പൗഡറും തമ്മിൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി ചേർക്കേണ്ടത് ഒരു മുട്ടയാണ് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ചേർത്തിട്ട് നമുക്കിത് അങ്ങ് യോജിപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കാം ടോട്ടലി നമ്മൾ ഈ ഒരു കേക്കിലോട്ട് നാല് എഗ്ഗാണ് ചേർക്കുന്നത് ഞാൻ എൻ്റെ ചെറിയ മുട്ടയായതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം ചേർക്കുന്നത് എന്തെങ്കിലും വലിയ എഗ്ഗാണെങ്കിൽ മൂന്നെണ്ണം ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഏതായാലും നാലെണ്ണം ചേർക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഓരോ എഗ്ഗ് വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബട്ടറും ഷുഗർ പൗഡറും തമ്മിൽ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു മുട്ട ഇട്ടിട്ട് ഇത് നല്ലപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇതങ്ങ് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റാവും അപ്പോൾ അതങ്ങ് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ രണ്ടാമത്തെ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതും ഒരു മീഡിയം സ്പീഡിൽ ഇട്ടിട്ട് അങ്ങ് ബീറ്റ് ചെയ്യാം അടുത്തതേ മൂന്നാമത്തെ എഗ്ഗ് ചേർത്ത് കൊടുത്തു ഇനി ഒരു എഗും കൂടെ നമ്മൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ചെറിയ എഗ്ഗായത് കൊണ്ടാണ് ഞാനിവിടെ നാലെണ്ണം ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലിയ ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ചേർത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അവസാനത്തെ എഗും കൂടെ നമ്മൾ നാലാമത്തെ എഗും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് ഒരു ക്രീമിയാക്കി എടുക്കണം ആ ബട്ടറിൻ്റെ കൂടെയൊക്കെ നന്നായി യോജിച്ച് നല്ല ആയിട്ട് വരുന്നവരേക്കും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ബട്ടറും ഷുഗർ പൗഡറും തമ്മിൽ ബീറ്റ് ചെയ്യുമ്പം ഷുഗർ പൗഡർ കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പം അതൊന്ന് തിക്കായിരിക്കുന്ന പോലെ തോന്നും പക്ഷേ കുഴപ്പമില്ല അതങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു എഗ്ഗ് ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റ് ഒരു ഫോമിലോട്ട് വന്നോളും അപ്പോൾ അതൊന്ന് ബീറ്റായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്നും കൂടെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ സെയിമം ഈ ഒരു കേക്കിൽ എഗ്ഗിൻ്റെ സ്മെല്ല് തീരെ വരില്ല അപ്പോൾ അതൊന്ന് ബീറ്റായി എസെൻസിനും കൂടെ ചേർത്ത് നന്നായി യോജിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ കണ്ടില്ലേ ഒന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് അത് അപ്പോൾ നമുക്ക് ബീറ്റായി ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം അടുത്തതായിട്ട് ഇതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ബീറ്റ് ചെയ്യുമ്പം ഓയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഓവറായിട്ടിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യരുത് ജസ്റ്റ് അതൊന്ന് മിക്സ് ആവുന്നവരേക്ക് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ലോ സ്പീഡിലിട്ടിട്ട് മാത്രം ചെയ്യാം അപ്പോൾ ഇത്രയും മതി നമുക്ക് ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ തേണ്ടില്ല നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതിനുശേഷം നല്ലപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം പതിയെ പതിയെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ വീഡിയോ സ്പീഡ് ചെയ്തിരിക്കുന്ന കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഒരു വിസ്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ ക്യാരമൽ സിറപ്പ് ഇപ്പം ഒരു തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ അതൊന്ന് തണുത്ത് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു തിക്കായിട്ട് വരും നല്ലൊരു സിറപ്പിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നതായിരിക്കും ആ ഒരു സമയത്ത് നമുക്കിത് ഈ ഒരു കേക്ക് ബാറ്ററിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും ക്യാരമലും അങ്ങ് മാറി ചേർക്കാം മാറ്റി മാറ്റി ചേർക്കാം ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് തിക്കായി തുടങ്ങുമ്പോൾ നമുക്ക് കാരമൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനേക്കാളും കളർ ഉണ്ട് കേട്ടോ നമ്മുടെ ഒറിജിനലായിട്ട് കേക്കിന് ഇതിനേക്കാളും കളർ ഉണ്ടായിരുന്നു കേക്ക് ബെറ്ററിന് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് കളർ കിട്ടും പിന്നെ നമ്മളിത് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ലൊരു മണം വരുന്നുണ്ടോ നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ പ്ലം കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷുഗർ പൗഡർ ആ സ്പൈസസ് എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പം അതിൻ്റെയൊക്കെ കറക്റ്റ് മണം വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ആദ്യം മൈതിയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ബാക്കിയുള്ളതോട് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നമ്മൾ മൈതിയിൽ കോട്ട് കൊണ്ടാണ് ഇത് മിക്സ് ആകുമ്പം ഇതെല്ലാ സൈഡിലോട്ടും കറക്റ്റായി നിൽക്കുന്നത് അപ്പോൾ നമ്മളത് കോട്ട് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഡയറക്റ്റായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലോട്ട് ചേർക്കരുത് കേക്കിൻ്റെ ഭാഗത്തോട്ട് മാത്രം നിന്ന് പോകും ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മൈദിൽ കോട്ട് ചെയ്യാണ്ടിരുന്നാൽ അപ്പോൾ ഏതായാലും ഇവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തായി നമുക്കിത് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു കേക്ക് ടിൻ ഇവിടെ ഓയിലൊക്കെ തേച്ച് മൈദിയൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ല ഈ ഒരു തിക്കായിട്ടായിരിക്കും നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു അലുമിനിയം പാത്രം ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്താണ് അതിലോട്ട് റിങ്ങറൊക്കെ വെച്ച് നമ്മുടെ കേക്ക് ടിൻ വെച്ച് ഇതടച്ച് വെച്ച് നമുക്കിത് അങ്ങ് ബേക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു അമ്പത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം നല്ല കേക്കിന് നല്ല മണമൊക്കെ വന്നു അപ്പോൾ തുറന്ന നോക്കിയപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല കളറിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു കേക്ക് കേക്കിന് വെളിയിലോട്ട് എടുക്കാം എന്നിട്ട് തണുക്കുന്ന തണുക്കുന്നവരേക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് അങ്ങ് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം കേക്ക് തണുത്ത് വന്നപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്ത് ഇതുപോലെ കറക്റ്റായിട്ട് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എല്ലാ വീഡിയോയിലും കാണുന്നതാണല്ലോ അതുകൊണ്ടാണ് കാണിക്കേണ്ടിരുന്നത് അപ്പോൾ ഏതായാലും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു കേക്കിന് അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ വീഡിയോസിൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ